ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈസിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു സാൻഡ്വിച്ച് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള മയോണൈസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഫ്രൈ ചെയ്തിട്ട് എടുത്ത ചിക്കനാണ് കേട്ടോ. അത് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതും കൂടി ചേർത്ത് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനത് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ സ്ലൈസ് ബ്രെഡ് എടുക്കാം. ബ്രെഡ് നമുക്ക് സൈഡ് കട്ട് ചെയ്ത് കൊടുക്കണം. നാല് ഭാഗമുള്ള സൈഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ദാ ഇതേപോലെ ഇനി ഇതിൽ ഒരു ബ്രെഡിൻ്റെ പീസ് എടുത്ത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് നിരത്തി കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് നിരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വേറൊരു ബ്രെഡിൻ്റെ പീസ് ഇതേപോലെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ലപോലെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചെയ്തെടുക്കാം. ഞാനിതാ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്രോസ്സായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതേപോലെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്കിതേപോലെ വെച്ച് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള സൂപ്പറായിട്ടുള്ള നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈസിയായിട്ട് പെട്ടെന്ന് 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ബ്രെഡ് സാൻഡ്വിച്ചാണ്. തീ പോലും കത്തിക്കാതെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വിട്ടു വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എൻ്റെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സാൻഡ്വിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.